ഹലോ, നമ്മളിവിടെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുറേ നാളായിട്ട് കുറച്ച് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെതായ കുറേ തിരക്ക് കൊണ്ട് മിസ്സായതായിരുന്നു. അപ്പോൾ എന്തായാലും അതിനുള്ള റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഇന്ന് വരുന്നത്. പലർക്കും ഉണ്ടാകുന്ന കുറേ ഒരു ഡൗട്ടുകളാണ് കേട്ടോ ഇതിലുള്ളത്. അപ്പം ഏതൊരു പുരുഷന്മാർക്കും ഹെൽപ്പിംഗ് ആകുന്ന വീഡിയോ ആണ്, സ്ത്രീകൾ പ്രത്യേകിച്ച് കാണണമെന്നില്ല. അപ്പം ചോദ്യം ഒന്നാണ്, അപ്പം അതിനു മുമ്പ് ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഹെൽപ്പിംഗ് ആകുന്ന വീഡിയോസ് ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് വളരെ കുറവാണ്. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പ്രോത്സാഹിപ്പിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, നിന്നുകൊണ്ട് മാസ്റ്റർബേറ്റിംഗ് ചെയ്താൽ കുഴപ്പമുണ്ടോ? കാലിൻ്റെ വെയിൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ? ഡെയിലി വൺ ടൈം ചെയ്താൽ ഓർമ്മക്കുറവ്, കാഴ്ചക്കുറവ് ആൻഡ് എയർ ഫോൾസ് പ്രോബ്ലംസ് വരുമോ എന്നാണ് ഫസ്റ്റത്തെ ചോദ്യം വരുന്നത്. സാധാരണ ഇപ്പം നിന്നുകൊണ്ടായാലും കിടന്നുകൊണ്ടായാലും പിന്നെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലഡാണ് മാക്സിമം അവിടെ പവർ എടുക്കുന്നത്. അപ്പം മെയിനായിട്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ, സാധാരണ കണ്ടുവരുന്നത് ഇപ്പോൾ ശരീരത്തിന് പ്രകൃതിയിൽ പറയുകയാണെങ്കിൽ അയാൾ ഗ്ലാമറിനും അല്ലാണ്ട് കോട്ടം തട്ടിലുണ്ട്. പിന്നെ ഡെയിലി ഓരോന്ന് ചെയ്യുമ്പോൾ നല്ല ഒരു അഡിക്റ്റിങ് എന്നുള്ളൊരു വിഷയം അവിടെ വരുന്നുണ്ട്. അഡിക്റ്റായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സമയമാകുമ്പോൾ എന്നും വേണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്നും കൈ വെച്ച് കൊടുക്കുന്ന ആ ഒരു പവറ്, അത് ഒരു സ്ത്രീയായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് കിട്ടണമെന്നില്ല. അപ്പോൾ ഇയാൾ യുഎയിലാണ്. അപ്പോൾ ഇപ്പോഴൊക്കെ പറഞ്ഞാൽ ഫസ്റ്റ് സമയത്തൊക്കെ നമ്മൾക്ക് എന്തായാലും ഭാര്യയായിട്ട് ബന്ധപ്പെടാൻ സുഖമൊക്കെ കിട്ടും. പക്ഷേ പിന്നെ അഡിക്റ്റിങ് കൂടി 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 വന്നാൽ പിന്നെ അത് സ്വയംഭോഗം മാത്രമേ ഒരു സുഖം കിട്ടുള്ളൂ, ചെയ്യുമ്പോഴൊന്നും അത്ര വലിയ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു രീതിയിലോട്ട് വരും. അങ്ങനെ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ അങ്ങനത്തെ അഡിക്റ്റഡ് ആയിട്ട് ഉണ്ടായിട്ടുണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നീട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ലല്ലോ. പിന്നെ നമ്മൾ അതിനെ സൈക്കോളജിക്കലായിട്ട് കുറേ മോട്ടീവൊക്കെ ചെയ്തിട്ട് വേണം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി മാക്സിമം കൺട്രോൾ ചെയ്യാം. പിന്നെ ഡെയിലി ചെയ്യുമ്പോൾ ഈ ഓർമ്മക്കുറവ്, കാഴ്ചക്കുറവ് എന്നൊക്കെ പറഞ്ഞാൽ അത് അങ്ങനൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. മെയിനായിട്ടുള്ളത് ഇങ്ങനെ അഡിക്റ്റിങ് ആണ്. പിന്നെ കൈകൊണ്ട് ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന ഒരു വ്യത്യാസം. പിന്നെ പ്രത്യേകിച്ച് പറയാനും ഈ കഞ്ചാവ് അടിക്കുന്നവരെ, അതുപോലെ തന്നെ വെള്ളം അടിക്കുന്നവരൊക്കെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് അറിയാമല്ലോ. കാരണം അവരുടെ മുഖത്തു നിന്നുള്ള ഒരു പ്രസരിപ്പ് നഷ്ടപ്പെട്ടൊരു ഫീലുണ്ടാവും. അതുപോലെ ഡെയിലി മാസ്റ്റർബേറ്റിംഗ് ചെയ്യുന്നവരെ ഫേസ് പിന്നെ കുറേയൊക്കെ നോക്കിയാൽ മനസ്സിലാവും. കാരണം അവരെ കണ്ണിന് ക്ഷീണം പറ്റിയിട്ടുണ്ടാവും, പിന്നെ ശരീരത്തിന് തന്നെ ആ ഒരു ഉന്മേഷക്കുറവ് സംഭവിക്കുന്നുണ്ടാവും. അങ്ങനെ നിങ്ങൾ തന്നെ നിങ്ങളൊക്കെ ഇടയിൽ ഒരുപാട് പേരെ കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അവരെ സ്കിന്ന്, അവരെ പിന്നെ മൊത്തത്തിൽ അവരുടെ ആംബിയൻസൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അവർ ഡെയിലി ചെയ്യുന്നതിൻ്റെ ഒരു ശരീരത്തിനുണ്ടാകുന്ന വ്യത്യാസം, എപ്പോഴെങ്കിലും ചെയ്യുമ്പം അവർ ശരീരത്തിനുണ്ടാകുന്ന വ്യത്യാസം തമ്മിൽ നല്ല ഡിഫറെൻ്റ് ഫീൽ ചെയ്യും. അപ്പോൾ അത് ഒബ്സർവ് ചെയ്തിട്ട് ശരിയാണോ എന്ന് നിങ്ങളൊന്ന് നോക്കുക. ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, പിന്നെ ഞാൻ വൈഫായിട്ട് സെക്സ് ചെയ്യുമ്പോൾ വൈഫ് സെക്സ് ടോക്ക് പറഞ്ഞുകൊണ്ട് ചെയ്യണം എന്ന് വെച്ചാൽ തെറി വേർഡ്സ് എന്നോട് പറയും, അങ്ങനെ ആവശ്യപ്പെടാറുണ്ടെന്ന്. അവൾക്ക് ആ ഒരു ഇതിൽ കേൾക്കുമ്പോൾ വല്ലാത്ത ഫീൽ തോന്നും, അത് എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ എനിക്കാണെങ്കിൽ സംസാരിച്ചുകൊണ്ട് പിന്നെ ബന്ധപ്പെടാൻ താല്പര്യം ഉള്ള കൂട്ടത്തിലല്ല, അവൾക്ക് അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. രണ്ടാളും പിന്നെ അവർ ബന്ധപ്പെടാൻ താല്പര്യമുള്ള കൂട്ടത്തിലാണ്. രണ്ടാളും ഒരേ പ്രായക്കാരാണ്, 30 years old എന്ന് പിന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ പിന്നെ വിവാഹം കഴിക്കാനുള്ള ഫസ്റ്റ് നല്ല പ്രായം എന്ന് പറഞ്ഞാൽ ഒരു 3-4 വയസ്സ് ഡിഫറെൻ്റ് ഉള്ളവരാണ്. അതുപോലെ തന്നെ സെയിം പ്രായമായാലും കുഴപ്പമൊന്നുമില്ല, ഒരേ ആറ്റിറ്റ്യൂഡ് ആയാലും മതി. അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞാൽ വൈഫിന് സെക്സ് പിന്നെ തെറിവാക്ക് പറയാൻ കുറച്ച് താല്പര്യം കൂടുതലുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കുഞ്ഞുനാൾ വളരുന്ന സമയത്ത് നെഗറ്റീവ് വേർഡ്സ് കേൾക്കാതെ വളരുന്നതാണല്ലോ. ആ ഒരു വേർഡ്സ് കേൾക്കുമ്പോൾ തന്നെ അത് ശരിയല്ല ആ വാക്കുകളെന്ന് അറിയാം. അപ്പം ഈ ഒരു പിന്നെ ഇതുപോലുള്ള റെയറായിട്ടുള്ള പിന്നെ ടോക്ക് ഉണ്ടല്ലോ, അങ്ങനത്തെ വേർഡ്സ്, ആ വേർഡ്സ് ഇപ്പോൾ എന്തായാലും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയുന്ന വേർഡ്സ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ നോക്കിയോളൂ. പിന്നെ ആ ഒരു വേർഡ്സുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്പോഴേ നെഗറ്റീവ് തോട്ട് കൊടുത്ത വേർഡ്സുകളായതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് അത് കേൾക്കുമ്പോൾ, പ്രത്യേകിച്ചും സ്ത്രീകളുടെ ശരീരത്തിൻ്റെ പാർട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അപ്പോൾ എന്തായാലും പബ്ലിക് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ അതിൽ കേൾക്കുന്ന സമയത്ത് അവളിൽ തന്നെ ആ ഒരു പിന്നെ വികാരങ്ങൾ കൂടുന്നതാണ്. അപ്പോൾ അതാണ് അവൾക്ക് താല്പര്യം കൂടുതൽ വരുന്നത്. പക്ഷേ അതൊരു നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനൊന്നുമില്ല. ചിലർക്ക് അതൊരു പാഷനാണ്, അതുപോലെ തന്നെ പലർക്കും പല പല രീതിയാണ്.
പക്ഷെ അതിൽ ഡേഞ്ചർ വേർഷൻ എന്ന് പറഞ്ഞാൽ ചില സ്ത്രീകൾ വേറൊരാളായിട്ട് ബന്ധപ്പെടുന്നൊക്കെ സംസാരിക്കാൻ പറയാറുണ്ട്, അല്ലെങ്കിൽ അവൾ സംസാരിക്കുന്നുണ്ട്. അങ്ങനത്തെ അതൊക്കെയാണെങ്കിൽ കുറച്ച് എന്താ പറയുക, വേറൊരാളായിട്ടുള്ളത് അതിൽ ഇൻവോൾവ് ആവുമല്ലേ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ തെറിവാക്ക് എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവരും യൂസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ആൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള വേർഡ്സുകളായിരിക്കും. അപ്പോൾ അതിൽ വലിയതായിട്ടുള്ളൊരു നെഗറ്റീവ് ഫോമൊന്നും ഇതുവരെ ആരും അങ്ങനെ റിപ്പോർട്ട് ചെയ്തതായിട്ടും കണ്ടിട്ടില്ല. പിന്നെ രണ്ടാമത് പറയുന്നത്, മാസ്റ്റർബേറ്റിംഗ് ചെയ്താൽ സെക്സ് ചെയ്യുമ്പോൾ കൂടുതൽ ടൈം എടുക്കും. ഞാൻ ഗൾഫിലാണ്, അതുകൊണ്ട് തന്നെ പിന്നെ മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോൾ വൈഫായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് കൂടുതൽ കിട്ടുന്നതായി തോന്നിയിട്ടുണ്ട്. രണ്ട് മൂന്ന് ടൈമൊക്കെ അവർക്ക് ഓർഗാസം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ ബന്ധപ്പെടുന്ന സമയത്ത് എത്ര ടൈം കിട്ടുക എന്നുള്ളത് അത് നമ്മുടെ മൈൻഡാണ്. അതിങ്ങനെ പിന്നെ കൂടുതൽ പിന്നെ മാസ്റ്റർബേറ്റ് ചെയ്ത് വിചാരിച്ചിട്ട് അത് ടൈം കിട്ടാനോ കുറയാനോ ഇതില്ല. പക്ഷേ താല്പര്യം കുറവ് സംഭവിക്കുന്നതുകൊണ്ട് ടൈമിംഗ് കൂടുതൽ വരാറുണ്ട്. അതേ നല്ല സുഖത്തിൽ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ എന്നാലും പിന്നെ അത് നല്ലൊരു രീതിയൊക്കെ എടുക്കണ്ട, കാരണം അത് അങ്ങനെയാണ്. പിന്നെ സ്ത്രീകൾക്ക് രണ്ട് മൂന്നൊക്കെ ഓർഗാസം കിട്ടുകയെന്ന് പറഞ്ഞതിൽ അതൊരു തിരമാല പോലെയാണ്. അത് പിന്നെ അവർ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കൂടി ഇങ്ങനെ കിട്ടും. അത് ഓരോരുത്തരെ ശരീരപ്രകൃതി എന്നല്ല, അത് പിന്നെ അവരാഗ്രഹിക്കുന്ന ഓരോ മെത്തേഡ് കിട്ടുമ്പോഴുള്ള ഒരു റിയാക്റ്റിംഗ് ആണ്. അതിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് പിന്നെ ഒരു പോകുന്ന ഒരു മൂമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിലോട്ട് എത്തുക എന്നുള്ളതാണ്. അതെത്തിക്കഴിഞ്ഞാൽ പിന്നെ വരാൻ സാധ്യത വളരെ കുറവാണ്, കാരണം മറ്റതിൽ ഒരൊറ്റ ഓർഗാസം എന്നുള്ള രീതിയിൽ തന്നെ നടക്കത്തുള്ളൂ. ചിലപ്പം ചില സ്ത്രീകളുടെ ശരീരഘടന പ്രകാരം ഒന്നിൽ കൂടുതൽ നടക്കാം. പക്ഷെ എന്നാലും അത് അത്രത്തോളം അവരെ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റിയ എങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ. കാരണം സ്ത്രീകൾക്ക് ഇന്ന ഒരു ലിമിറ്റ് ഒന്നുമില്ല, പക്ഷെ അത് അവരാഗ്രഹിക്കുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റണം എന്ന് മാത്രം. പിന്നെ നാലാമത്തൊരു ക്വസ്റ്റ്യൻ വന്നത്, എനിക്ക് ന്യൂഡ് വീഡിയോ കണ്ട് ചെയ്യുന്നതിനെക്കാട്ടിലും സോഷ്യൽ മീഡിയയിലുള്ള ലേഡീസ് വീഡിയോ കണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ മാസ്റ്റർബേഷൻ ചെയ്യുമ്പോൾ കുറച്ച് ടൈം ചെയ്താലേ വരത്തുള്ളൂ, അത് എനിക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ടോ? അപ്പം കുറച്ച് ടൈമൊക്കെ എടുത്തിട്ടാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരുവിധ ആൾക്കാരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് ഇപ്പം ന്യൂഡ് വീഡിയോസിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരിക്കും. കാരണം സോഷ്യൽ മീഡിയയിൽ തന്നെ അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമും യൂട്യൂബിൻ്റെ ഷോർട്ടൊക്കെ തുറന്നു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം ഉള്ളതുകൊണ്ട് പിന്നെ ഒരുവിധം ആളുകളും അതുതന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് നല്ല ശീലമാണോ എന്ന് ചോദിച്ചാൽ അത്ര വലിയ നല്ല ശീലങ്ങളല്ല എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം സോഷ്യൽ മീഡിയയിൽ പെർഫോം ചെയ്യുന്ന ഒരുവിധം സ്ത്രീകളും അവർ ആ ഒരു പിന്നെ മറ്റുള്ളൊരാണിനെ ആകർഷിപ്പിക്കണം അല്ലെ പിന്നെ ഇവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കണം എന്ന രീതിയിൽ ചെയ്യുന്നതല്ല. സോഷ്യലായിട്ട് അവരൊരു ഹാപ്പിനെസ് ചെയ്യുന്നതാണ്. പക്ഷെ അത് നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ട് പുരുഷന്മാർ മാസ്റ്റർബേറ്റ് ചെയ്യുന്ന ആ ഒരു മൈൻഡിനെ പിന്നെ സോഷ്യൽ മീഡിയ എന്നല്ല പബ്ലിക്കായിട്ട് നമ്മൾ ഏതൊരു സ്ത്രീയെ കാണുമ്പോഴും നമ്മളെ മൈൻഡിനെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് വരാൻ വളർത്താനും ഒരുപാട് സാധ്യത ഉള്ളതുകൊണ്ട് അത്തരം ശീലങ്ങൾ മാക്സിമം ഒഴിവാക്കാണ് നല്ലതെന്ന് വെച്ചാൽ ന്യൂഡ് വീഡിയോസ് കാണണം എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. കാരണം ഈ ഒരു രീതിയാണെങ്കിലും ആ ഒരു രീതിയാണെങ്കിലും രണ്ടും അത്രക്കങ്ങോട്ട് നല്ലൊരു പ്രവൃത്തി ആയിരിക്കില്ല. കാരണം നമ്മളെ മനസ്സ് നമ്മളെ കയ്യെ വിട്ട് പോയി കഴിഞ്ഞാൽ മനസ്സാണല്ലോ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്. ശരീരത്തിന് ആരോഗ്യം ഉണ്ടായിട്ട് കാര്യമില്ല, മനസ്സിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് പ്രത്യേകിച്ച് പ്രാധാന്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മനസ്സിൻ്റെ ആരോഗ്യം നിലനിർത്താൻ എപ്പോഴും ശ്രമിക്കണം. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു സ്പാടെ കാര്യമാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോൾ യു എയിലാണ്, അപ്പോൾ അവിടെ അത്യാവശ്യം പിന്നെ സ്പാ സെൻ്ററൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടുന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം അവർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പിന്നെ അവരായിട്ട് ബന്ധപ്പെടാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവർ പിന്നെ ഇത് ചെയ്തു കൊടുക്കും, സ്വയംഭോഗം ചെയ്തു കൊടുക്കും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ അവർ ചെയ്തു കൊടുക്കുമ്പോൾ പോകുന്നില്ല. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊരു പ്രശ്നമല്ല. അതെന്താ സംഭവിച്ചാൽ, നമുക്കറിയാത്ത ഒരാൾ പെട്ടെന്ന് നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്ന സമയത്ത് മെൻ്റലി നമ്മൾ ഡിസ്റ്റർബിങ് വരുന്നുണ്ട്. അവരെന്ത് ചിന്തിക്കുക, അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് നമ്മളെ മൈൻഡിൽ വരുമ്പം പിന്നെ ആ ഒരു പോകാനുള്ള ടെൻഡൻസി കുറയാണ്. അതിന് പകരം നമ്മൾ സ്വയമാണ് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ റൂമിൽ നമ്മൾ മാത്രം ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ഫ്രീഡം ഉണ്ടാവും. പക്ഷേ ഇതല്ല, വേറൊരാളാണ്, നമ്മളറിയാത്ത ഒരാളാണ്. അപ്പം ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആശങ്കയാണ് ആ ഒരു ടൈമിങ് വരുത്തുന്നതൊക്കെ. പിന്നെ എപ്പോഴും എങ്ങനെ പോവുകയാണ്, പെട്ടെന്ന് പോവുകയാണെങ്കിലും പെട്ടെന്ന് പിന്നെ നേരം വൈകിട്ട് പോവുകയാണെങ്കിലും ഒക്കെ എപ്പോഴും ചിന്തിക്കുക നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു കൺട്രോളിൻ്റെ പ്രശ്നമാണ്. അത് അതിൽ നിന്ന് തന്നെ ശരിയാക്കാൻ ശ്രമിക്കുക.
പിന്നെ ഞാൻ ഒരു നിങ്ങളാരും പിന്നെ അത്ര പ്രതീക്ഷിക്കാത്തൊരു നെഗറ്റീവായിട്ട് തന്നെ ഒരു കാര്യം പറയാം. ഇങ്ങനത്തെ സെൻറ്ററിലൊക്കെ പോവുക പിന്നെ അല്ലെങ്കിൽ അതിൽ ഒരു സന്തോഷം കണ്ടെത്തുക എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പം ഭാര്യയായിട്ട് നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മാക്സിമം അത്തരം രീതിയിൽ പോവാണ്ടിരിക്കുക. കാരണം ഭാര്യനോട് ഒരു ഒരു നിമിഷം മതി, ചിലപ്പോൾ അവരോടുള്ള ആ ഒരു താല്പര്യം പോവാനും വേറുള്ളവരോട് താല്പര്യം കൂടാനൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മളെ ലൈഫിൽ നിന്ന് അവരോടുള്ള ആ താല്പര്യം പോയിക്കഴിഞ്ഞാൽ എന്നും നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മളെ ഭാര്യ എന്ന് പറയുന്നത്. അപ്പോൾ അവരിൽ നിന്ന് കിട്ടേണ്ട ആ ഒരു സന്തോഷം അതുപോലെ തന്നെ ഇതുപോലെയുള്ള സുഖങ്ങളൊക്കെ വേറൊരു സ്ഥിതിയിൽ നിന്ന് കിട്ടുമ്പം ഇതിൽ നിന്നുള്ള സുഖങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. കാരണം ഇതല്ലാതാണ് പിന്നെയും ബെറ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നിങ്ങൾ മാക്സിമം അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതിൽ നിന്നുള്ള ഒരു സുഖങ്ങളൊക്കെ ഒരു താൽക്കാലികമാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഒരു ചായ മധുരട്ട കുടിക്കുക അല്ലെങ്കിൽ പാൽ ചേർന്ന് കുടിക്കുക എന്നുള്ള ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, അത് എപ്പോഴും നന്നാവണമെന്നില്ല. പിന്നെ എപ്പോഴും ഇതല്ലല്ലോ സുഖം, പാൽ ചേർന്ന ചായയാണല്ലോ ഏറ്റവും കൂടുതൽ നന്നാവുക എന്നൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് വരും. അപ്പോൾ പിന്നെ അത് പിന്നെ അതിലൊരു അഡിക്റ്റ് ആവും. അപ്പോൾ അതിൽ നല്ലതുള്ളതിൽ നിന്നിങ്ങനെ തൃപ്തിപ്പെട്ട് ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണേ. വേണമെങ്കിൽ ചെറിയൊരു ഉപദേശമൊക്കെ കുട്ടികളും. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് ഇവിടെ നിന്ന് എത്താം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും പിന്നെ ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.